ഇന്ന് കുറച്ചു നേരം ക്ഷമയോടെ കേട്ടിരിക്കേണ്ട ഒരു പട്ടികയുടെ കെട്ടഴിക്കുകയാണ്. ഇതിനൊരു അവസാനമില്ലേ എന്ന് തോന്നിപ്പോയാൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ 4.5 വർഷമായി കേരളത്തിലെ ഇടതു സർക്കാരിന് ലഭിച്ച അവാർഡുകളുടെ ഒരു ലിസ്റ്റാണ്. എന്തുകൊണ്ട് ഈ സർക്കാർ തുടരണമെന്ന് ഈ ലിസ്റ്റ് നിങ്ങളോട് പറയും. തുടങ്ങാം. 1. ഐക്യരാഷ്ട്രസഭയുടെയും നീതി ആയോഗും ചേർന്ന് തയ്യാറാക്കിയ സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ ഇന്ത്യയിൽ 1-ാമതെത്തിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. 2. ബംഗളൂരു ആസ്ഥാനമായുള്ള പബ്ലിക് അഫയേഴ്സ് സെന്ററിന്റെ പഠനത്തിൽ രാജ്യത്ത് ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെക്കുന്ന സംസ്ഥാനത്തിനുള്ള അവാർഡ് തുടർച്ചയായ 3-ാം വർഷവും ലഭിച്ചത് കേരളത്തിന് തന്നെ. 3. ഇന്ത്യ ടുഡേ സർവേയിൽ മികച്ച ഇന്ത്യയിലെ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം കേരളമാണ്. 4. സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസിന്റെ പഠനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടതും കേരളം തന്നെ. 5. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ വർഗീയ കലാപങ്ങളെ ഇല്ലാത്ത നാട് കേരളമാണ്. 6. ഇന്ത്യയിലെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ ഉൾപ്പെട്ട സ്റ്റേഷൻ കണ്ണൂരിലെ വളപട്ടണം. ISO സർട്ടിഫിക്കേഷനുള്ള 2-ാമത്തെ ജില്ലാ പോലീസ് ഓഫീസ് കൊല്ലം. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ അടക്കം മാതൃകയാക്കുന്നത് കേരളത്തിലെ സ്റ്റുഡന്റ് പോലീസ് സംവിധാനം. കോപ് ടുഡേ ഇന്റർനാഷണലിന്റെ 2017 പോലീസ് എക്സലൻസ് അവാർഡ് ജനമൈത്രി പോലീസിന്. SKOCH ഗവർണൻസ് അവാർഡ് 2018 തേടിയെത്തിയതും കേരള പോലീസിനെ തന്നെ. കേരള പോലീസിന്റെ സൈബർ ഡോം പദ്ധതിക്ക് അന്താരാഷ്ട്ര അംഗീകാരമായ 2019 ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ്. കൂടാതെ 2017 നാസ്കോ ഡാറ്റാ സെക്യൂരിറ്റി കൌൺസിൽ അവാർഡ് നേടിയതും സൈബർ ഡോമാണ്. 7. നീതി ആയോഗ് മികച്ച ആരോഗ്യ മേഖലയായി തുടർച്ചയായ 2 വർഷങ്ങളിൽ തിരഞ്ഞെടുത്തത് കേരളത്തെയാണ്. ശിശുമരണ നിരക്ക്, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് എന്നിവ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനവും കേരളം തന്നെ. മികച്ച പ്രതിരോധ കുത്തിവയ്പ് നൽകുന്ന സംസ്ഥാനം, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയിൽ 1-ാമതെത്തിയ സംസ്ഥാനം, വേൾഡ് മെഡിക്കൽ ജേണലിന്റെ മികച്ച ആരോഗ്യ പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം, മാതൃമരണ നിരക്ക് കുറഞ്ഞ സംസ്ഥാനത്തിനുള്ള 2019 പ്രധാനമന്ത്രി സുരക്ഷാ മാതൃത്വ അഭിയാൻ അവാർഡ് നേടിയ സംസ്ഥാനം, ലോകാരോഗ്യ സംഘടനയുടെ വേൾഡ് ഹിയറിംഗ് ഫോറത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം, ഭിന്നശേഷി ശാക്തീകരണത്തിനുള്ള 2019 ദേശീയ പുരസ്കാരം നേടിയ സംസ്ഥാനം, ഭിന്നശേഷി നയം 2016 നടപ്പാക്കുന്നതിൽ മികവ് പുലർത്തിയ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കേന്ദ്ര സർക്കാർ സാമൂഹിക നീതി വകുപ്പ് നൽകുന്ന 2018 ദേശീയ അവാർഡ് ലഭിച്ച സംസ്ഥാനം, വയോജന സംരക്ഷണത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയത്തിന്റെ അവാർഡ് ലഭിച്ച സംസ്ഥാനം. എല്ലാ ചോദ്യങ്ങൾക്കും ഒരൊറ്റ ഉത്തരം: കേരളം. 8. ആദ്യ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളം 1-ാം നിരയിലാണ്. 2018-19, 2019-20 വർഷങ്ങളിൽ വനിതാ ശാക്തീകരണത്തിന് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനാണ് ദേശീയ പുരസ്കാരം. പെൺകുട്ടികൾക്ക് പഠന സൗകര്യം ഉറപ്പാക്കുന്നതിൽ 1-ാമതെത്തിയ ഇന്ത്യൻ സംസ്ഥാനം. സമഗ്ര ശിക്ഷാ പ്രവർത്തനങ്ങളുടെ സൂചികയിൽ 2018-19, 2019-20 വർഷങ്ങളിൽ 1-ാമതെത്തിയ സംസ്ഥാനം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച നേട്ടം കൈവരിച്ച സംസ്ഥാനം. എല്ലാം കേരളം തന്നെ. കഴിഞ്ഞിട്ടില്ല, പറയാൻ ഇനിയും ഒരുപാടുണ്ട്. ഓരോന്നോരോന്നായി എടുത്തു പറഞ്ഞാൽ 1 മണിക്കൂറിൽ തീരാത്തത്രയും ഇനിയും പറയാൻ ബാക്കി കിടക്കുന്നുണ്ട്. ഏറ്റവും ചുരുക്കിയ പട്ടികയാണ് നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. കേട്ടുകഴിഞ്ഞ് നിങ്ങൾ തീരുമാനിക്കുക. ഇതൊക്കെയാണ് ഇടതുപക്ഷം നമുക്ക് മുന്നിൽ വെക്കുന്ന ഉറപ്പുകൾ. നഷ്ടപ്പെടുത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്.